നമസ്കാരം സമസ്തയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ സമസ്ത നേതാക്കൾ വലിയ വലിയ ന്യായീകരണങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലിരുന്നു പറഞ്ഞത് ഈ കേരള സംസ്ഥാനം മുഴുവൻ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മുസ്ലിയാർ ഒരു പെൺകുട്ടിയെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു ഇമാതിരി പെൺകുട്ടികളൊന്നും ഇനി ഇങ്ങോട്ട് വിളിച്ചു പോകരുത് ഇനി അങ്ങനെ എങ്ങാനും വിളിച്ചാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് വരെ ഭീഷണി മുഴക്കുന്ന ഒരു മതപണ്ഡിതനെ നമ്മൾ കണ്ടതാണ് ഇന്ന് സമസ്ത നേതാക്കൾ പറഞ്ഞത് സമസ്ത വെറുമൊരു ആപ്പ ഊപ്പ സംഘടനയൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണത്രേ പണ്ഡിതന്മാരുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പെൺകുട്ടി പത്താം ക്ലാസ്സുകാരിയായ പെൺകുട്ടി ഒരു കുഞ്ഞു ബാലിക ആ ബാലിക തൻ്റെ പഠനത്തിൻ്റെ മികവിന് നേടിയ പുരസ്കാരം ആ പുരസ്കാരം വാങ്ങാനായി വേദിയിലെത്തിയത് ഒരു മഹാപാതകമാണ് ഈ പണ്ഡിതന്മാർക്ക് അവർ പറഞ്ഞു ഈ പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല പുരുഷന്മാരും അതുപോലെ തന്നെ മത നേതാക്കളുമൊക്കെ ഇരിക്കുന്ന ചടങ്ങിൽ പെൺകുട്ടികൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ നമ്മുടെ കേരള ഗവർണർ പറഞ്ഞതുപോലെ ഈ ഹിജാബ് സമരമൊന്നും ഒന്നുമല്ല ഇനി ഇവർക്ക് ഹിജാബ് കൊടുത്താലും ഇവർ പറയും ഹിജാബ് ധരിച്ചുകൊണ്ട് പോലും പൊതുരംഗത്ത് വരാൻ പാടില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേദിയിലെത്തിയ പെൺകുട്ടി പർദ്ധാരിയായിരുന്നു ആ ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചിരുന്നു എന്നിട്ടും വേദിയിൽ വന്നുകൂടാ പെണ്ണായി പിറന്നു പോയാൽ വിദ്യാഭ്യാസം ചെയ്തുകൂടാ അവാർഡിന് അംഗീകാരം നേടിക്കൂടാ ആ അവാർഡ് വാങ്ങാനായി പൊതുജന മധ്യത്തിൽ പ്രത്യേകിച്ചും നമ്മളെപ്പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വന്നേ കൂടാ എന്ന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മതപണ്ഡിതനെ ഈ കേരളത്തിൻ്റെ മനസാക്ഷി കാണുകയാണ് ആ മതപണ്ഡിതന്മാരെ ന്യായീകരിക്കുവാനായി ഇന്ന് പത്രസമ്മേളനം വിളിച്ചവർ തന്നെ പറയുകയാണ് തങ്ങൾ ആപ്പ ഉപ്പ് സംഘടനയൊന്നുമല്ല വലിയ പണ്ഡിതരാണ് എന്നാണ് ഈ പണ്ഡിതർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ന്യായങ്ങളാണ് രസം അവർ പറയുന്നത് മറ്റൊന്നുമല്ല ഈ പെൺകുട്ടിയെ ഞങ്ങൾ അപമാനിച്ചിട്ടില്ല അപമാനിക്കുന്നതിനെതിരെയാണ് പറഞ്ഞത് അതായത് ഈ മത നേതാവ് മതപണ്ഡിതൻ വേദിയിലിരുന്നപ്പോൾ ഇതാ വരുന്നു പത്താം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടി ഈ മതപണ്ഡിതൻ പത്താം ക്ലാസ്സുകാരിയുടെ ഇവിടെ മുഖത്തേക്ക് നോക്കുന്നു ആ മുഖത്ത് എന്തോ ഒരു സാധനമുണ്ട് അതവർ തന്നെ പറഞ്ഞു എന്താണ് ലജ്ജയുണ്ടത്രേ പെൺകുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു ലജ്ജ ഇങ്ങനെ ലജ്ജയുള്ള പെൺകുട്ടികൾ ഇവിടെ വരാൻ പാടുണ്ടോ ആ പെൺകുട്ടി ഇവിടെ വന്ന് ഈ അവാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുഖത്തെ ലജ്ജ വർദ്ധിക്കും അതാണ് ആ പെൺകുട്ടിക്കെതിരെയുള്ള പീഡനം അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖത്തിന് ലജ്ജ വരാൻ പാടില്ല ലജ്ജ വന്നു കഴിഞ്ഞാൽ മാനമിടിഞ്ഞു വീഴും അതുകൊണ്ട് ആ പെൺകുട്ടി വേദിയിൽ കയറാൻ പാടില്ല പെൺകുട്ടിയെ ആ മതപണ്ഡിതൻ രക്ഷിച്ചതാണത്രേ സമസ്തയുടെ നേതാവ് സമസ്തയുടെ വെറും നേതാവുമല്ല വിദ്യാഭ്യാസ ബോർഡിൻ്റെ തലവനാണ് പുള്ളി അദ്ദേഹമാണ് പറയുന്നത് പെൺകുട്ടികൾ വരാൻ പാടില്ല കാരണം പെൺകുട്ടികൾ വേദിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലജ്ജയുണ്ടാകും ഈ ലജ്ജയുണ്ടാകുന്നത് അവർക്ക് വല്ലാത്ത ദോഷമാണ് അതുകൊണ്ട് ഞാൻ പെൺകുട്ടിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന ഒരു വിചിത്രമായ ന്യായീകരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പാടില്ല അങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കാനുള്ള അവകാശം ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതൊരിക്കലും ശരിയല്ല എന്നാണ് ഭരണഘടനയെ ശരിയല്ല എന്നാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് ഈ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് കേസ് എത്ര എടുക്കും എന്ന് ചോദിക്കുന്നില്ല ഇവിടെ കേസെടുക്കാൻ ആരുമില്ല വല്ല പി സി ജോർജോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ ടി പി സെൻകുമാറോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നൂറുകണക്കിന് കേസുകളായനെ സ്വന്തം സമൂഹം അനുഭവിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചോ ചർച്ച ചെയ്താൽ എന്തിനേറെ പറയുന്നു ഒരപകടത്തെക്കുറിച്ച് നാട്ടിൽ കേൾക്കുന്ന നഴ്സുമാരെ വിദേശത്തേക്ക് കടത്തുന്നു മനുഷ്യക്കടത്ത് ചെയ്യുന്നു എന്ന കേട്ട ഒരു വാർത്ത സത്യമാണോ സത്യമാണെങ്കിൽ അതിനെന്താണ് പ്രതിവിധി എന്നൊരു ഒരു യുവാവ് ചോദിച്ചപ്പോൾ തന്നെ അയാൾ നേരിട്ട പീഡനങ്ങളും അയാൾക്കെതിരെ വന്ന കേസുകളുമെല്ലാം കേരള സമൂഹം കാണുന്നുണ്ട് ഈ പ്രാകൃതന്മാർ മതത്തിൻ്റെ പേരിൽ മതം ഭക്ഷിച്ച് പള്ള പള്ളവീർപ്പിച്ച് നടക്കുന്ന ഈ പ്രാകൃതന്മാർ ഈ കേരളത്തിൽ എന്തു കോലാഹലം കാട്ടിയാലും മൈക്ക് കെട്ടിവെച്ച് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് എന്തു പറഞ്ഞാലും ഇവിടുത്തെ ഭരണാധികാരികൾ അതനുവദിച്ചു കൊടുക്കും കാരണം അഞ്ച് വർഷം കഴിയുമ്പോൾ ഇവരുടെയൊക്കെ കാല് പിടിച്ചും കാല് നക്കിയും നേടിയെടുക്കുന്ന വോട്ട് കൊണ്ടാണ് നക്കാപ്പിച്ച പണത്തിന് വേണ്ടി ഇവർ അധികാരം നിലനിർത്തുന്നത് വെബ്ഡെസ്ക് തത്തുമയ്യന്യൂസ്